ഒരിക്കലുമല്ല ഇപ്പോൾ ബി ജെ പി ഒന്നാമത്തെ കാര്യം ഈ ചർച്ച നടക്കുന്നതന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവും എന്നുള്ള അല്ലെങ്കിൽ ബി ജെ പി ജയിക്കും എന്നുള്ള ഇതിലാണ് അതൊന്നും ഒന്നുമല്ല അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതെന്ന് തന്നെ അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല വളരെ കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യം മുതൽ നോക്കിയാൽ ബി ജെ പി അജണ്ടകളില്ലാതെ കിതയ്ക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ പ്രസ്താവനകൾക്ക് പുറകെ ഓടേണ്ടി വരുന്ന സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത് പിന്നെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ഈ എല്ലാ പാർട്ടികൾക്കും ഈ ഒരു ഇന്ത്യ പോലൊരു മഹാരാജ്യത്ത് ഒരു ആൻറ്റി ഇൻകമ്പൻസി ഉണ്ടാവാൻ ആയിട്ട് ഒരു പത്ത് വർഷം ആവശ്യമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ ഇവിടെ പെട്രോളിൻ്റെയും അല്ലെങ്കിൽ കുടിവെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ കാര്യം പറഞ്ഞു അങ്ങനെ ഗ്യാസിൻ്റെ ഉജ്വൽ യോജനയിൽ കിട്ടിയ ആൾ മറ്റേ കണക്ഷൻ കിട്ടിയ ആൾ ഇപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്തിനാണ് എനിക്കിത് തന്നത് എനിക്ക് അടുക്കളയിൽ ഇരിക്കാനൊരു കസേരയില്ലാത്തത് കൊണ്ടാണോ ഈ കുറ്റി തന്നതെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് മറ്റെല്ലാ വിഷയങ്ങളെ സംബന്ധിച്ച് നോക്കിയാൽ ഇതാണ് പെട്രോളിൻ്റെ വിലവർത്തനമാണെങ്കിൽ പാചകവാത വില വർധനമാണെങ്കിൽ മറ്റ് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനമാണെങ്കിൽ അങ്ങനെ മുഴുവൻ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ വർക്ക് ഫോഴ്സിനെ സംബന്ധിച്ച് തൊഴിലുറപ്പ് പദ്ധതിയെ സംബന്ധിച്ച് ഇതെല്ലാം കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് പത്തു വർഷം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അഞ്ച് വർഷം വലിയ പ്രോജക്റ്റുകൾ നടപ്പാക്കുന്നൊരു സമയമാണ് അതിൻ്റെ ഒരു എഫക്ട്സ് എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു ഇപ്പം എടുക്കും അങ്ങനെയാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് പോയി ആദ്യത്തെ തൊഴിലുറപ്പ് പദ്ധതി വന്നു ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഊർജ്ജത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പ് ജയിച്ചു പിന്നെ അതിന് ഒരു പോളിസിയുടെ ഒരു സ്റ്റാഗ്നൻസ് വരും ആ പോളിസി വന്നു കഴിയുമ്പോൾ എല്ലാ പോളിസിക്കും ഒരു പത്ത് വർഷമൊക്കെ അതിന് ആയുസുള്ളൂ അത് റീഇൻവെന്റ് ചെയ്യണം അങ്ങനത്തെ ഒരു റീഇൻവെന്റ് ചെയ്യേണ്ട സമയത്താണ് മറ്റ് രാഷ്ട്രീയ ഇതിലേക്ക് പോയതും അത് തീർച്ചയായിട്ടും ബി ജെ പി ഗുണമായിട്ട് സംഭവിച്ചു അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മാനസിക അവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് അത്തരത്തിലാണ് അത് കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചതിൻ്റെ ബലത്തിൽ സന്ദീപ് ഭാര്യർക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം ആ അവകാശവാദം അവിടെ ഇരിക്കട്ടെ പക്ഷേ മോദിയുടെ പ്രായമൊന്നും അല്ല ഇതിനകത്ത് പ്രശ്നം ഇതിനകത്ത് മോദിയും അമിത്ഷായും ബി ജെ പി ബി ജെ പിയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് ഈ പറയുന്നത് അതും അലിഖിത നിയമത്തെ കുറിച്ചാണ് എഴുതി വെച്ച ഇന്ത്യൻ ഭരണഘടനയെ ഇല്ലാതെയാക്കുന്ന ഒരു നേതൃത്വമാണ് ബി ജെ പിയുടെ അത് നരേന്ദ്രമോദിയുടെ ആണെങ്കിലും അമിത്ഷായുടെയാണ് അങ്ങനെ എഴുതി വെച്ച ഇന്ത്യൻ ഭരണഘടനയെ ഇല്ലാതെയാക്കാൻ നോക്കുന്ന ആ പാർട്ടി ബി ജെ പിയുടെ ഭരണഘടന എന്ത് ചെയ്യുന്നത് അധികാരത്തിന് മറ്റൊരു നിയമവും ഇല്ല അധികാരത്തിന് വേണ്ടി ഒഴിവാക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ പ്രായം ഘടകമാവും അധികാരം ലഭിക്കുന്നതിന് വേണ്ടി പ്രായം ഘടകമാക്കും അതല്ലാതെ ഇവരെ സംബന്ധിച്ച് അധികാരം ഈ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ബിസിനസ് താല്പര്യങ്ങളും ഈ രാജ്യത്തെ കട്ടുമുടിക്കുക എന്നുള്ള അദാനിയുടെയും അംബാനിയുടെയും താല്പര്യങ്ങൾക്ക് വേണ്ടി വിടുവേല ചെയ്യുക എന്നുള്ളതിനപ്പുറം ാല്പര്യോ നരേന്ദ്രമോദിക്കും അമിത്ഷായും ഇന്ത്യയിലില്ല അതുണ്ടെന്ന് പ്രതീക്ഷിക്കരുത് ഇവരെന്തൊക്കെ ബിജെപിയുടെ രാഷ്ട്രീയമായിട്ട് പറയുന്നു അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നത് മുഴുവൻ അപ്പൊ അതുകൊണ്ട്